നമസ്കാരം. കേരളത്തിലെ സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്ന അപജയത്തെ കുറിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സി പി എമ്മിന് പറ്റിയ ഒരു വലിയ പാകപ്പിഴ എന്താണ് എന്നുള്ളതാണ്. അതിനെ ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. അതിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി അവർ ഉയർത്തിക്കാട്ടുന്നത്, സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിക്കാട്ടുന്നത്, സി പി എം എന്ന് ശബരിമലയ്ക്ക് നേരെ തിരിഞ്ഞു അന്ന് തുടങ്ങിയതാണ് കേരളത്തിലെ സി പി എമ്മിന്റെ അപജയം. ഒരു കണക്കിന് അത് സത്യവുമാണ്. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ എന്നും രാഷ്ട്രീയ പ്രതിയോഗികൾ സി പി എമ്മിന് ഉണ്ടായിരുന്നു. അവരെയൊക്കെ നിഷ്കരുണം വെട്ടിയെരിയുകയും വെട്ടി വീഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടെ നിന്നവർ പാർട്ടി വിട്ടുപോയി വിമതനായപ്പോൾ പോലും 51 വെട്ടിന്റെ ഒരു ക്രൂരത അവർ അദ്ദേഹത്തോടും കാണിച്ചു. ഇത്തരത്തിൽ വളരെ കൊല്ലും കൊലയും പാരമ്പര്യമാക്കിയ ഒരു പാർട്ടി തന്നെയാണ് സി പി എം. രാഷ്ട്രീയ എതിരാളികളെ ഏതു തരത്തിലും വക വരുത്താൻ അവർ മടിച്ചിരുന്നില്ല. അത്തരണത്തിൽ നിൽക്കുമ്പോഴാണ് അവർ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിയോഗിയായി അവർ സ്വയം അയ്യപ്പനെ കാണുകയും അയ്യപ്പന് നേരെ അരിവാളോങ്ങുകയും ചെയ്തത്. എന്നാൽ ആ ഒരു ചെയ്ത്താണ് ഇപ്പോൾ സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നത്, പ്രത്യേകിച്ചും കേരള ഘടകത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ ചർച്ച നടക്കുന്നത്. 2018 യുവതീ പ്രവേശന വിധി, 2018 സെപ്റ്റംബർ 28 പുറത്തു വന്ന യുവതീ പ്രവേശന വിധിയെ തുടർന്ന് എങ്ങനെയും അവിടെ സ്ത്രീകളെ കയറ്റിയേ മതിയാകൂ, അവിടുത്തെ ആചാരങ്ങൾ തച്ചുടച്ചേ മതിയാകൂ എന്ന തരത്തിൽ സി പി എം കാട്ടിയ ഒരു ധാർഷ്ട്യം, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കാട്ടിയ ഒരു ധാർഷ്ട്യത്തിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും എന്ന് എണ്ണി എണ്ണി പറയുകയാണ് സമൂഹ മാധ്യമങ്ങൾ. ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീടിക്കോട്ട് നമുക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സി പി എമ്മിന്. എന്തിനേറെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പോലും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. പാർട്ടി സെക്രട്ടറിയുടെ മകൻ കൂടുതൽ കൂടുതൽ കേസുകളിലേക്ക് പോകുന്നു. അത് നാൾക്കുനാൾ അതിന്റെ അന്വേഷണം നീളുന്നതനുസരിച്ച് അദ്ദേഹത്തിന് പുറത്തുള്ള കേസുകളുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാൻ അദ്ദേഹം ഒട്ടും അർഹനല്ല, അദ്ദേഹം പുറത്തു പോയേ മതിയാവൂ. പാർട്ടി നേതാക്കളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കൂടിയും കോടിയേരിക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം വിട്ട് ഒഴിയേണ്ടി വരുമെന്നുള്ള കാര്യം ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു. പിന്നെയുള്ളത് മുഖ്യമന്ത്രിയുടെ കാര്യമാണ്. മുഖ്യമന്ത്രിയും ഇപ്പോൾ വല്ലാത്ത ഒരു പ്രതിരോധ അവസ്ഥയിൽ തന്നെയാണ്. കാര്യം ശിവശങ്കർ കൂടി അറസ്റ്റിലായതോടെ പിന്നെ എല്ലാ അന്വേഷണ കണ്ണുകളും അന്വേഷണം ഏത് വഴി കൂടെ പോയാലും പിന്നീട് അത് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും അറിയാതെ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പൊതുജനങ്ങൾക്കും വ്യക്തമായിരിക്കുന്നു. ഇത്തരത്തിൽ അടിവേര് മാന്തി എടുക്കുന്ന വണ്ണം അടി കിട്ടിയിരിക്കുകയാണ് പാർട്ടിക്കും പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ശബരിമലയ്ക്കെതിരെ പ്രവർത്തിച്ചവർക്ക് ഇത് വളരെ കൃത്യമായ ഒരു മറുപടി തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച് പല വാർത്തകളും നമ്മൾ സ്പെക്കുലേഷൻ വാർത്തകളായിട്ടൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും, പക്ഷേ ഇക്കുറി നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ ഇത് ഏറെക്കുറെ നമുക്ക് നെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് തന്നെ പറയേണ്ടി വരും. കാര്യം അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ശബരിമലയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കുറെ പോയിന്റുകളുണ്ട്. അതിൽ പറയുന്നത് ശബരിമലയിൽ കുടികൊള്ളുന്ന ദൈവം അത് വെറും ഒരു ഹൈന്ദവ ദൈവമല്ല, അതൊരു യോഗ സമാധി പൊരുളാണ്. യോഗ അവസ്ഥയിൽ ജീവസമാധിയായ അയ്യപ്പൻ എന്ന ചരിത്ര പുരുഷന്റെ ആ ഒരു സമാധി സ്ഥലമാണ് ശബരിമല. അവിടെ ഒട്ടേറെ ചൈതന്യമുണ്ട്. ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം ശബരിമലയുടെ ആ മൂർത്തി എന്ന് പറയുന്നത് വല്ലാത്തൊരു ചൈതന്യമുള്ള ഒരു മൂർത്തിയാണ്. അവിടുത്തെ ആ ഒരു ആംബിയൻസ്, 18 മലകൾ ചുറ്റപ്പെട്ട ആ ഒരു ആംബിയൻസ് നൽകുന്ന ഒരു ഊർജം, അതുപോലെ കാടിന്റെ ഒരു പരിശുദ്ധി, ഇതൊക്കെ അവിടെ വല്ലാത്തൊരു എനർജി ഉണ്ടാക്കുന്ന സ്ഥലം തന്നെയാണ്. ആ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു നെഗറ്റീവ് ആക്ടിവിറ്റി കാണിക്കുമ്പോൾ അത് പ്രകൃതി തന്നെ അതിനെ തിരിഞ്ഞടിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് തന്നെയാണ് വളരെ വിശകലനം ചെയ്തുകൊണ്ട് പലരും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത്. ഇത് വെറും അന്ധവിശ്വാസമോ അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്തോ കാര്യമല്ല, പക്ഷെ ഇതിനെ സയന്റിഫിക് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പലരും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പ്രകൃതിയുടെ പോസിറ്റീവ് എനർജിക്കെതിരെ ആ പോസിറ്റീവ് എനർജി ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് തിരിഞ്ഞ് നമുക്കെതിരെ നെഗറ്റീവ് എനർജിയായി മാറും. അത് നമ്മളെ കൃത്യമായി ബാധിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം കൂടിയായി മാറുകയാണ് സി പി എമ്മിന് ഇപ്പോൾ നാൾക്ക് നാൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തിരിച്ചടികളും. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും വളരെ ശക്തമായ രൂക്ഷമായ ഭാഷയിൽ തന്നെ സി പി എമ്മിന്റെ ചെയ്തികളെ എതിർക്കുന്നുണ്ട്. അയ്യപ്പന് നേരെ ഓങ്ങിയ അരിവാൾ ഇനി കേരളത്തിൽ ഉയരില്ല, ആകെ മിച്ചമുണ്ടായിരുന്ന ആ ഒരു ചെറിയ തരി കൂടി കെടാൻ തയ്യാറെടുക്കുകയാണ് തുടങ്ങിയ തരത്തിലുള്ള വ്യാപകമായ പോസ്റ്റുകളാണ് ഇപ്പോൾ ട്വിറ്ററിലായാലും ഫേസ്ബുക്കിലായാലും അതുപോലെ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത്. എന്തായാലും വല്ലാത്ത ഒരു പ്രതിരോധ അവസ്ഥയിൽ തന്നെയാണ് പാർട്ടി ഇപ്പോൾ.
പഞ്ചായത്ത് ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടി പാർട്ടിക്ക് നേരിട്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ, 3 മാസം കൂടെ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തയ്യാറെടുക്കുകയാണ്. എന്ത് തന്നെയായാലും പ്രതിപക്ഷ തിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിലേക്ക് കടന്നു വരികയാണ്. ഇനി എന്താകും എന്നുള്ളത് തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ശബരിമലയോട് ചെയ്ത, ശബരിമലയുടെ ആ നാൾവഴികളിൽ എന്നും ഒരിക്കലും മറക്കാത്ത ദിനങ്ങളാണ് 2018 മണ്ഡലകാലത്ത് കടന്നുപോയത്. കാര്യം ശരണജപത്തെ തെറിജപം എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ നിരോധനാജ്ഞയുടെ വാറോലയിൽ അവിടെ തളച്ചിടുകയും സന്നിധാനത്ത്, പരമപവിത്രമായ സന്നിധാനത്ത് വിരിവയ്ക്കാൻ അനുവദിക്കാതെ അവിടെ നിന്ന് ഓരോ അയ്യപ്പ ഭക്തനെയും ആട്ടിയിറക്കപ്പെടുകയും ഒക്കെ ചെയ്ത ആ സംഭവങ്ങൾ ഒരു ഹൈന്ദവരും മറക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു കാര്യത്തിൽ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഈ വരാൻ പോകുന്നത്. അതിനുള്ള മറുപടി കൃത്യമായ തോതിൽ അവർക്ക് ലഭിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ ഒരു ചെറിയ അടയാളം അവർക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തന്നെ ലഭിച്ചിരുന്നു. എന്തായാലും വരുന്ന നാളുകൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമരുമ്പോൾ ശബരിമല വീണ്ടും, ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട അന്നത്തെ പ്രക്ഷോഭം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമായി.